ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്തയൊന്നുമല്ല, എന്നാലും കുറേയൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള വാർത്തയല്ലെങ്കിലും ഈ രണ്ടു പേരെ കുറിച്ച് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ കാണാറുമില്ല കേൾക്കാറുമില്ല. കൊറോണയാണ് ഈ രണ്ടുപേരെ കുറിച്ച് കേൾക്കാതിരിക്കാനും കാണാതിരിക്കാനും കാരണമെങ്കിൽ അത് മറ്റ് ഭരണാധികാരികൾക്കും ആപ്ലിക്കബിളാണ്. മറ്റ് ഭരണാധികാരികളൊക്കെ ടി വിയിൽ കാണുന്നുണ്ട്, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കസറി അവരവരുടേതായിട്ടുള്ള സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ രണ്ടു പേര് ഇപ്പൊ കാണാറേയില്ല. അതിലെ ഒന്ന് കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, രണ്ട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ. എന്താണാവോ ഇവർക്ക് പറ്റിയത്? മടുത്തോ ആവോ ജീവിതത്തിൽ? ശരിക്കും കേരള ഗവർണർ വന്ന കാലത്ത് കേരളത്തിലെ ഓരോ കാര്യത്തിലും ഇടപെട്ടിരുന്നു. ഈവൻ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം ഇടപെട്ടിരുന്നു, പല പല കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. ഇപ്പോൾ യോഗ്യതയില്ല UGC നിയമപ്രകാരം എന്ന് അറിയാമായിരുന്നിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയുടെ VC ആക്കാൻ ഒരാളെ ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിനെക്കുറിച്ച് ഇദ്ദേഹം ഒന്നും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല, ഒന്നും ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു 2.5-3-4 മാസമായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവും ഒന്നും പറയാറില്ല, കേരളത്തിലെ ഗവർണറും ഇപ്പോൾ ഒന്നും പറയാറില്ല. കാരണം ഇതൊന്നും ഞാനുമായിട്ട് ബന്ധമില്ല എന്നുള്ള മാനസികാവസ്ഥയാണോ? അതല്ല, എൻ്റെ പരിധിയിൽ വരുന്നതല്ല കള്ളക്കടത്തും കള്ളനോട്ടടിയും ഡ്രഗ് ട്രാഫിക്കിങ്ങും അതുപോലെയുള്ള NIA CBI റോയും അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും പിന്നെ ഇൻ്റർപോളും ഉൾപ്പെടെ എല്ലാവരും അന്വേഷിക്കുന്ന ഈ കാര്യങ്ങൾ, അതിനിടയ്ക്ക് പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യങ്ങൾ, അതിനിടയ്ക്ക് മറ്റ് സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴക്കടത്ത്, പവിത്ര ഗ്രന്ഥം കടത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറെ, പിന്നെ കൊലപാതകവും ലൈംഗികമായിട്ട് പീഡിപ്പിക്കലും വേറെ, ഇങ്ങനെ എല്ലാം നടന്നിട്ടും ഈ ഗവർണർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജ്ഭവനിൽ വെറുതെ തറക്കേടില്ലാത്ത വിധം നമ്മുടെ എടവപ്പാതി മുതൽക്ക് ഈ തുലാമാസം 1-ാം തീയതി വരെ നല്ല തണുപ്പും നല്ല മഴയുമാണ്, കന്നി വെറി എന്നുള്ളത് പറയുന്ന ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു ചൂടും ഇല്ല, അത്രയും ശാന്തമായിട്ടുള്ള, അത്രയും നല്ല ഒരു അന്തരീക്ഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കേരളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊറോണയുമായിട്ട് അദ്ദേഹം രാജ്ഭവനിൽ കഴിയുകയാണോ? ഈ കേരളത്തിൽ നടക്കുന്നൊന്നും അദ്ദേഹം അറിയുന്നില്ലേ? ഇതിനു മുമ്പ് വന്നിരുന്ന ഗവർണറും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ എന്നൊരു സംശയം തോന്നത്തക്ക വിധത്തിൽ ഒന്നിലും അദ്ദേഹം ഇടപെടുന്നത് കണ്ടില്ല, ഒന്നിലും അദ്ദേഹം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തക്കലയിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ ആ ഉജ്ജ്വലമായിട്ടുള്ള യാത്രയൊക്കെ സ്വീകരിക്കാൻ നല്ല അസൽ വേദപണ്ഡിതനെ പോലെ പട്ടുകൊടുത്തുകൊണ്ടൊക്കെ നിന്നിരുന്നതാണ്. ഇപ്രാവശ്യം അങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കൊറോണയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കണ്ട. എന്നാലും കാര്യമായിട്ട് ഒന്നിലും നാരായണ ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിൽ ഒന്ന് അദ്ദേഹത്തിനെ ഒരു ചിത്രം കഴിഞ്ഞ 4 മാസത്തിൽ കണ്ടതല്ലാതെ കാണുന്നേയില്ല. ഇപ്പം കേരളത്തിൽ എന്ത് നടന്നാലും എനിക്ക് പ്രശ്നമില്ല, എലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ചെയ്യുന്നതൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവർണറെ പോലെ അദ്ദേഹം ഇരിക്കുകയാണോ എന്നൊരു സംശയം, അത് ഒന്ന്. രണ്ട്, കെജ്രിവാളിനെ കുറിച്ച് കേൾക്കാനേ ഇല്ല. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയായും ഒക്കെ വന്നപ്പോഴത്തേക്കും ഡൽഹിയിലെ സകല ബസ് സ്റ്റോപ്പുകളിലും കെജ്രിവാളിൻ്റെ ചിത്രവും അതിനെതിരെ പ്രതിരോധിക്കേണ്ട സന്ദേശങ്ങളും കൊടുത്തിട്ട് ഡൽഹി മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന കെജ്രിവാൾ ഇപ്പൊ മഹാഗഠബന്ധനിലും ഇല്ല, ആം ആദ്മി പാർട്ടി എന്നുള്ളത് കേൾക്കാനും ഇല്ല. ഇനി പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ആളെ കൊണ്ട് 1 രൂപ ഫൈൻ ഇടിയിച്ചപ്പോഴത്തേക്കും അത് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിലുള്ള ആളാണോ അല്ല പുറത്തേക്ക് പോയ ആളാണോ, ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്, അല്ല ഷഹീന ബാഗില്
ആം ആദ്മി പാർട്ടിയുടെ രണ്ട് മൂന്ന് മുസ്ലിം എം എൽ എമാരെ കാര്യമായിട്ട് അതിൽ പങ്കെടുത്തതൊക്കെ ഇപ്പം അകത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ തബ്ലീഗ് മീറ്റിങ്ങുകളിലൊക്കെ ഇവരുടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അതൊക്കെ സംഭവിച്ചത് കൊണ്ടും അല്ല, ശരിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന അന്വേഷണങ്ങൾ തിരി തകൃതിയായിട്ട് ഡൽഹിയിലെ ജെ എൻ യുവിലെയും ജാമിയ മിലിയയിലെയും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയിലെ ചില എം എൽ എമാരും ഹാർഡ് കോർ പ്രവർത്തകരും അവിടെ ഐ ബിയിലെ ഉദ്യോഗസ്ഥനെ തുണി ഉരിഞ്ഞ് കത്തി വെട്ടി നുറുക്കിക്കൊന്നതും എ എ പി പാർട്ടിയുടെ ആൾക്കാരാണ് എന്നുള്ളതെല്ലാം അറിഞ്ഞ് സൈലൻ്റായിട്ട് അമിത്ഷായും അതിന് ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് തല ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ കെജ്രിവാളിനെ പുറത്തേക്ക് കാണാത്തത്? ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടു, ഇപ്പൊ കെജ്രിവാളിന് ഡൽഹി ഭരണത്തിൽ വലിയ റോളൊന്നുമില്ല, മൊത്തം അമിത്ഷായുടെ കയ്യിലാണ് ഡൽഹിയുടെ ഭരണം എന്ന്. അപ്പൊ ഡൽഹിയിലെ ഭരണം അമിത്ഷായുടെ കയ്യിലാണെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അല്ലെങ്കിലും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഇദ്ദേഹം എന്താ പുറത്തേക്ക് വരാത്തത്? ഇദ്ദേഹം ഒതുങ്ങിക്കൂടി കഴിയുന്നു, അല്ല മുഖ്യമന്ത്രി പദത്തിലിരുന്ന് കള്ളക്കടത്തും കള്ളനോട്ടും ഡ്രഗ് ട്രാഫിക്കിങ്ങും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിനേക്കാൾ പ്രശ്ന സങ്കീർണമായ വേറെ വല്ലതും ചെയ്തിട്ട് ഒതുങ്ങിക്കൂടി കഴിയുകയാണോ? അല്ല ഇതൊക്കെ മടുത്തു, ഏത് കാര്യമാണെങ്കിലും കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും മടുക്കില്ലേ? ആർക്കായാലും മടുക്കില്ലേ? ഗവർണറുടെ ജോലിയല്ലല്ലോ മുഖ്യമന്ത്രി. ഗവർണറെ ആരും ചീത്ത പറയില്ല, ചിലപ്പോൾ അഭിനന്ദിച്ചു എന്നേ വരുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറയില്ല. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പദം അങ്ങനെയല്ലല്ലോ. കേരള മുഖ്യമന്ത്രി അനുഭവിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത്ഭുതത്തോടുകൂടി നമുക്കറിയാൻ സാധിക്കും. അപ്പൊ ശരിക്ക് എന്താണ് ഇവർക്ക് രണ്ടു പേർക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഉരുപിടുത്തില്ല. ഇവർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഉരുപിടുത്തില്ല. നമുക്ക് എന്തായാലും ചിന്തിക്കാം അല്ലേ?